ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റി മിൽക്കി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മിൽക്കി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വാനില സ്പോഞ്ചൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തെടുത്ത്, പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി സീവ് ചെയ്തെടുക്കുക. സീവ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സീവ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ഡ്രൈ ആയ ബൗൾ എടുക്കുക, അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ ഇതിലേക്ക് ഇട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കുറച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചു വാം മിൽക്കും കൂടി ചേർത്ത് കൊടുത്ത് മിൽക്ക് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വാം മിൽക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ടിന്നൊക്കെ നല്ലതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ടാപ്പ് ചെയ്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് കത്തി വെച്ച് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ ഇളകി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ക്രീമിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതിലേക്ക് ചോക്ലേറ്റ് ഗണാഷാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ, ചോക്ലേറ്റ് ഗണാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെർഷീസിൻ്റെ സിറപ്പ് കിട്ടും, അതും യൂസ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുക. നമ്മുടെ സിറപ്പ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ച് കുത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സിറപ്പ്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലോണം നമ്മൾ കേക്ക് വെറ്റാക്കി എടുക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വീണ്ടും കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് 2-3 മണിക്കൂർ നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഗനാഷ് മിക്സ് ചെയ്തതാണ്. സ്പാച്ചില വെച്ച് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. നോസിലെ വെച്ചിട്ടോ അല്ലെങ്കിൽ നോസിലില്ലാതെ പൈപ്പിംഗ് ബാഗിൽ തന്നെ ഡെക്കറേഷനും ചെയ്യാം. ഞാനിവിടെ സ്റ്റാർ നോസിലെ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുകളിലേക്ക് എഡിബിൾ ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചു പിസ്ത കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് ഇത് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്നിട്ട് ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അപ്പം നിങ്ങൾ കേക്ക് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി വെച്ച സിറപ്പ് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. നല്ല തണുപ്പോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പ്രീവിയസ് വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിന് വേണ്ടിയിട്ട് മഷൂസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.